നമസ്കാരം. വീണ്ടും ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരെയാണ് അടുത്ത വർഷം സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ. അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോലും എന്ന് പേടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മേയർ ആര്യാരഞ്ജനും വാർഡുകൾ വെട്ടിമുറിച്ചിരിക്കുന്നു. ഇതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കാൻ ബി ജെ പി നേതാവ് തരമനാജിത്തുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത വർഷമാണ് ഇലക്ഷൻ വരുന്നത്, സെപ്റ്റംബർ ഒക്ടോബർ ആണ്, ഒരു വർഷമുണ്ട്. അതിനു മുമ്പ് ഈ 100 വാർഡ് ഇന്ന് 8 വാർഡിന് വെട്ടിമുറിച്ചിരിക്കുകയാണ്. പക്ഷേ ബി ജെ പി പറയുന്നത് വെച്ചാൽ ബി ജെ പിയുടെ വോട്ടുകൾ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബി ജെ പിയുടെ 2 വാർഡ് മാത്രം, പി ടി പി നേരം സുര്യാജി മാത്രമേ പോയിട്ടുള്ളൂ, സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും 3 വാർഡുകൾ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ പറയുന്നത് 1 വാർഡ് കൂടുമെന്നാണ് പറയുന്നത്, 1 വാർഡ്. ഈ 1 വാർഡ് കൂടുന്നതിന് ഈ 100 വാർഡുകളെയും വിഭജിക്കേണ്ട ആവശ്യമായിട്ടുണ്ടോ? നമ്പർ 1, ജനസംഖ്യ നോക്കിയാണ്. ജനസംഖ്യ ആനുപാതികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 10,000 വോട്ട് 1 വാർഡിൽ, 10,000-ത്തിനകത്ത്. അതുപോലെ തന്നെ ഭവനങ്ങളുടെ എണ്ണം, ഭവനങ്ങൾ 4,500, ഇതാണ് ഒരു കണക്ക് പറയുന്നത്. നമുക്കൊന്ന് നോക്കുക, പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 25 വാർഡിൽ മാത്രമേ അത്തരത്തിൽ മാറ്റമുള്ളൂ, കൂടുതലായിട്ട് കാണിക്കുന്നുള്ളൂ. ഈ 25 വാർഡ് വിഭജിച്ചാൽ തന്നെ അത് വേണ്ട, നമുക്കൊരു 5-ഓ 6-ഓ വാർഡുകൾ വിഭജിച്ചാൽ നമുക്കൊരു വാർഡ് കൂട്ടാം. പക്ഷേ ഇവർ ഈ 100 വാർഡിനെയും കീറിമുറിക്കാൻ തീരുമാനിച്ചു. അത് ലക്ഷ്യം ഒന്ന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയും തിരുവനന്തപുരം നഗരസഭ വീണ്ടും പിടിക്കുക എന്നുള്ളത്. ഇവിടെ കേരള നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു, പെട്ടെന്നൊരു ബില്ല് കൊണ്ടുവന്നു. നമ്മുടെ ഇവിടുത്തെ UDF ഒക്കെ വായി നോക്കിക്കൊണ്ടിരുന്നു. ആ ബില്ല് ചർച്ച ചെയ്യാതെയാണ് പാസ്സാക്കിയത്. ഒരു ചർച്ച പോലും ചെയ്യാതെ ഏകപക്ഷികമായി ആ ബില്ല് പാസ്സാക്കി. അത് കേരളത്തിലുടനീളം CPM-ന് LDF-ന് ഒരു പരാജയ ഭീതി അവരുടെ മനസ്സിലുണ്ടായി തുടങ്ങി. കാരണം കാലാകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പൊക്കെ അവർക്ക് വലിയ മുന്നേറ്റം കാലാകാലങ്ങളിൽ നടത്താറുണ്ടായിരുന്നു. കാരണം ഈ നഗരസഭ വൻ അഴിമതിയുടെ ഒരു നഗരസഭയായിരുന്നു. അതെ, പ്രത്യേകിച്ച് അതിപ്പോൾ കേരളത്തിൽ മൊത്തം പറയുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇവരുടെ ഭരണം പൊറുതിമുട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾ, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും LDF-നെ പുറത്താക്കിക്കൊണ്ട്, CPM-നെ പുറത്താക്കിക്കൊണ്ട് മറ്റൊരു ബദൽ സംവിധാനം തിരുവനന്തപുരത്ത് ഉണ്ടാകണം, നഗരത്തിൽ ഉണ്ടാകണമെന്ന് ജനങ്ങൾ വിധിയെഴുതി, ഇപ്പോഴേ വിധിയെഴുതിയിരിക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പ് 2025 നവംബർ മാസത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുവാൻ പോലും പറ്റാത്ത വീർപ്പുമുട്ടിയിരിക്കുകയാണ്. വീർപ്പുമുട്ടി, നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന മുരടിപ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നഗരസഭയുടെ എടുത്തു പറയത്തക്കണ്ണം ഒരറ്റ വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നഗരസഭ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഇടയ്ക്കൊരു മേയറിന് അവാർഡ് കിട്ടിയൊരു ഫോട്ടോ എല്ലാം പുറത്തുനിന്നിട്ടുണ്ട്. ആ അവാർഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്മുടെ നിങ്ങളുമായിട്ട് തന്നെയാണ് ഇതിനെ കുറിച്ച് സുസ്ഥിര വികസനം. എന്ത് സുസ്ഥിര വികസനമാണ് നടന്നത്? സുസ്ഥിര വികസനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതിനെപ്പോലും ഈ സുസ്ഥിര വികസനം എന്ന വാക്കിനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ആ അവാർഡ് കിട്ടിയെന്ന് തന്നെ ഞാൻ അന്നും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സുസ്ഥിര വികസനം? കാലങ്ങളായി അടുത്ത വരും തലമുറയ്ക്ക് ആ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വികസന പ്രവർത്തനം, 50 വർഷത്തെ മുൻ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വികസന പ്രവർത്തനം നടത്തി. എന്ത് വികസന പ്രവർത്തനമാണ് അത് നടത്തിയിട്ടുള്ളത്? അതിൽ എടുത്തു പറയത്തക്കണ്ട ഒരു വികസന പ്രവർത്തനം പറ ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു വികസന പ്രവർത്തനം തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ, അമൃതോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയോ അങ്ങനെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനം ഇവർക്ക് പറയാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നത്. പോരാത്തതിന് അഴിമതി, ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഓരോ മാസവും ഓരോ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അഴിമതി കാരണം തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും ഇനി ഇവരെ തിരഞ്ഞെടുത്തയക്കുവാൻ അവർ സന്നദ്ധരല്ല എന്ന് തിരിച്ചറിവ് ആർക്കുണ്ടായി? CPM-നുണ്ടായി. അതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള വാർഡ് വിഭജനം നടന്നത്. ഇവർ ഒരു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഡീലിമിറ്റേഷൻ സെല്ല് രൂപീകരിച്ചു. ആ സെല്ല് നിങ്ങൾ പരിശോധിച്ചോ?
ആ സെല്ലിലുള്ള 15 പേരും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ, യൂണിയൻ നേതാക്കന്മാർ, പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തു നിന്ന് പോയിട്ടുള്ളവരെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു. കോവിഡ് കാലത്ത് അട്ടിമറിക്കാൻ വേണ്ടി തീരുമാനിച്ച പല യൂണിയൻ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഡീലിമിറ്റേഷൻ സെൽ. ബി ജെ പി പറയുന്നത് ആദ്യം ചെയ്യേണ്ട ആ ഡീലിമിറ്റേഷൻ സെല്ല് പിരിച്ചുവിടണമെന്നാണ്. ആദ്യം പിരിച്ചുവിടണം. കാരണം രാഷ്ട്രീയ പ്രേരിതമായി അശാസ്ത്രീയമായ തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ വാർഡ് വിഭജന കരട് വന്നപ്പോൾ തന്നെ പറയും. ഇത് ബി ജെ പി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പലതരത്തിലും ഇത്തരത്തിലൊരു ഡീലിമിറ്റേഷൻ ഉണ്ടാകും എന്ന് ബി ജെ പിക്ക് അന്ന് മുതൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ഇവരെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പോഴപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ആ നിമിഷം തന്നെ നമ്മൾ അറിയുന്നത് ബി ജെ പി 3 മാസം മുമ്പ് പറഞ്ഞ ബി ജെ പി വോട്ട് കുറയുമെന്ന് പേടിച്ചുണ്ടോ? ബി ജെ പിയുടെ വോട്ട് കുറയത്തില്ല. കാരണം ഇപ്പോൾ നമ്മളെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 72 വാർഡുകളിൽ ബി ജെ പി 1-ാം സ്ഥാനത്താണ്, 12 വാർഡുകളിൽ ബി ജെ പി 2-ാം സ്ഥാനത്താണ്. ഇത് തന്നെയാണ് അവർ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ഈ വാർഡ് വിഭജനം ഇത്ര ധൃതി പിടിച്ച് നടത്തുകയും ആ വാർഡ് വിഭജനം ഇവർക്ക് അനുകൂലമായ തരത്തിൽ. അറിയാലോ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് 200-300 വോട്ടിനൊക്കെയാണ് ഓരോരുത്തർ, 100 താഴെ തന്നെ ജയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. ഏകദേശം 40% വാർഡുകൾ 100 താഴെ വോട്ടുകൾക്ക് ജയിക്കുന്ന ഒരു പ്രക്രിയയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെ ആയിരിക്കും വിജയമോ. പക്ഷേ അത് വാർഡ് വിഭജനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം BJP ഒരു 100-120 അല്ലെങ്കിൽ 180 വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് വരുന്ന പ്രദേശം, തൊട്ടടുത്ത വാർഡിൽ CPM 300-400 വോട്ടുണ്ടെങ്കിൽ ഒരു 100-300 വോട്ട് അല്ലെങ്കിൽ 200 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ആ ഘടന അനുസരിച്ച് അത് അതിനെക്കുറിച്ച് പഠിച്ച് ആ എങ്ങനെയാണ് വിജയിക്കുക, ഏത് കുതന്ത്രത്തിൽ കൂടിയും ജയിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് അവർ മുന്നിൽ കാണുന്നത്. ആ കുതന്ത്രങ്ങൾ പൂർണ്ണമായും ഇവിടെ കൊണ്ടുപോകും. ഒരു വാർഡ് രൂപീകരിക്കുന്നതിന് പകരം 8 വാർഡുകളെ തന്നെ ഇല്ലാതാക്കി. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. BJP സ്വാധീനമുള്ള വാർഡാണ് കുര്യാത്തി, പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വാധീനമുള്ളതാണ് നമ്മുടെ സിറ്റിംഗ് സീറ്റാണ് PTP. PTP വാർഡ് നമ്മൾ അവർ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ BJP കയ്യിലിരുന്ന വാർഡാണ് ശ്രീവരാഹം വാർഡ്. ആ വാർഡ് ഇനി BJP തന്നെ വരുമെന്നുള്ളതാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള. ആ വാർഡിനെയും അവർ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പെരുന്താന്നി കഴിഞ്ഞ പ്രാവശ്യം BJP വാർഡാണ്. അത് BJP സ്വാധീനമുള്ള വാർഡാണ്. ആ വാർഡിനെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ഏകദേശം 4 BJP ജയിക്കാൻ പറ്റുന്ന 5 സീറ്റുകൾ അവർ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഈ തരത്തിലുള്ള വാർഡ് വിഭജനം നടത്താൻ പോകുന്നു. എന്തുകൊണ്ട് ഇവർ കോസ്റ്റൽ ഏരിയയിൽ കൂടുതലായിട്ട് വിഭജനം നടത്തിയിട്ടില്ല? ഭീമാപള്ളി ഈസ്റ്റ് ഇല്ലാതായി എന്ന് പറയുന്നു. അത് അവിടുത്തെ ജനങ്ങളുടെ വികാരമാണ്. അവർ ആദ്യമേ പറഞ്ഞു ഈ ഭീമാപ്പള്ളി ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു നാമധേയത്തിൽ ഒരു വാർഡ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഈ ശംഖുമുഖവും ഈ ഭീമാപ്പള്ളി ഈസ്റ്റും ഒഴിച്ചാൽ മറ്റു വാർഡുകൾ നിങ്ങൾ നോക്കൂ. ആ വാർക്ക് തീർച്ചയായിട്ടും അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു വിഭജനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. കോസ്റ്റൽ ഏരിയയിൽ തീരദേശ മേഖലകളിലും അത്തരത്തിലാണ് അവർ വിഭജനം നടത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇവർ ഇത് ഭയക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്തരം കുതന്ത്രങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും തിരുവനന്തപുരം നഗരസഭ പിടിക്കുവാൻ വേണ്ടി ഇവർ ഈ തരത്തിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവരുടെ ഇത് ക്യൂഫീൽഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ഇവർ നടത്തുന്നത്. അത് ഓൺലൈനിൻ്റെ ഓഫ്ലൈൻ ആയിട്ടും നടത്താൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐക്യം സോഫ്റ്റ്വെയറിൻ്റെ ആപ്പായ ക്യൂഫീൽഡ് വഴിയാണ് ഇവരിത് നടത്തുന്നത്. പക്ഷേ അത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവർ ഓൺലൈനിൽ കൃത്യമായിട്ട് ആ ഓരോ വാർഡുകളിൽ ചെന്നിരുന്ന് പഠിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്ക് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോകുന്ന ഉദ്യോഗസ്ഥർ നിങ്ങൾ അതിർത്തി നിർണ്ണയിക്കുന്ന ഇത്തരത്തിൽ നിർണ്ണയിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ്. CPM നേതാക്കന്മാർ ആ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വാർഡ് വിഭജനം അതായത് അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിർബന്ധിതരാക്കുകയാണ് ഇവർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ ചെയ്തിക്ക് തീർച്ചയായിട്ടും ജനം മറുപടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഈ വാർഡ് വിഭജനം BJP പേടിക്കുന്നുണ്ടോ?
ഒരിക്കലുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർഡ് വിഭജനത്തെ ഇവിടെ ജനാർത്ഥി പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ 72 വാർഡിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത്, നമ്മളൊന്നിനു ഭയക്കുന്നത്, നമ്മളോട് ജനമുണ്ടെന്ന് നമുക്കറിയാം. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കൃത്യമായി കൃത്യതയോടുകൂടി ഇവർ ചെയ്യുന്ന വികസന മുരടപ്പിനെതിരെയും ഇവർ ചെയ്യുന്ന അഴിമതിക്കെതിരെയും എണ്ണി 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 സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പോരാട്ടം നടത്തി ജനങ്ങൾക്കതറിയാം. തീർച്ചയായിട്ടും ബി ജെ പി അത് ഭയക്കുന്നില്ല. ഇവർ എങ്ങനെ കൊണ്ടുവന്നിരുന്നാലും ബി ജെ പിക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എല്ലാ ഈ പറയുന്ന ഏകദേശം 70 വാർഡുകൾ ബി ജെ പിക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. ഇവർ ഈ വിഭജനം നടത്തി നമ്മൾ വെല്ലുവിളിക്കുക. ഞാൻ പറയാൻ ബി ജെ പിയുടെ ഒരു നഗരസഭയുടെ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾ ജനങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി എഴുതുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു പാർലമെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ബി ജെ പിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് ബി ജെ പിയുടെ അംഗങ്ങൾ. ആ ബി ജെ പി അംഗങ്ങൾക്ക് ആർക്കും ഈ വാർഡ് വിഭജനത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയും ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സി പി എം ഇവിടെ പരാജയപ്പെടും. ആ പരാജയ ഭീതി പൂണ്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന ഈ വാർഡ് വിഭജനം, ഈ കരട് അംഗീകരിച്ചാലും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. നമ്മൾ ഒന്നിനെയും ഭയക്കുന്നില്ല, ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. നമ്മളെ കൗൺസിലർമാർ ഓരോ ദിവസവും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങൾക്ക് വാരിക്കോരി തരാൻ ആരുമില്ല, നമുക്ക് കൃത്രിമമായി ഫണ്ടുണ്ടാക്കി തരുവാനും ആരും തയ്യാറാകുന്നില്ല. ഒരു സഭാ അംഗമെന്നുള്ള നിലയിൽ നമുക്ക് 1,80,000 രൂപയാണ് ഒരു വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് വഴി നമുക്ക് നൽകുന്നത്. ആ തുക പോലും കൃത്യമായി തരുവാൻ പോലും സന്നദ്ധരല്ലാത്ത ഭരണസമിതിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കുടിവെള്ളക്ഷാമം വന്നു, ആ കുടിവെള്ളക്ഷാമത്തിൽ പോലും രാഷ്ട്രീയം കലർത്തിയ ഭരണസമിതിയാണ്. അവരുടെ വാർഡുകളിൽ, അവരുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്ന ആ നീചമായ പ്രവൃത്തി ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ വാർഡിൽ ആർക്കും വെള്ളം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയണ്ട, പക്ഷേ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കൗൺസിലർമാരുള്ള സ്ഥലങ്ങളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കേണ്ട. അവരുടെ അവിടെയും ഉണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാർ, അവിടെയും ഉണ്ട് എൽ ഡി എഫ്, അവിടെയും ഉണ്ട് കോൺഗ്രസ്, അവിടെയും ഉണ്ട് ബി ജെ പി. തീർച്ചയായിട്ടും അത് ഒരു ബി ജെ പിയുടെ വാർഡായതുകൊണ്ട് അവിടെ ടാങ്കറിന് വെള്ളം കൊടുക്കണ്ട എന്ന് പറയുന്ന ബാലിശമായ ആ തീരുമാനത്തോട് അനുകൂലിക്കുന്ന ഭരണസമിതിയുടെക്കെതിരെയുള്ള വികാരം തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. നന്ദി, നമസ്കാരം.